हेलो फ्रेंड्स, रेड वेलवेट कपकेक्स कपकेक्स नमुक नोक आद्यम वे मैदा ओन्नेकाल कप अब या बौल इन वे मुट मुट एप्पोळुम रूम टेम्परेचरिल आयिरिक्कणम पिन्ने अर टीस्पून बेकिंग सोडा ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഉപ്പ് ഇത് മൂന്നും ഒരു പ്രത്യേക പാത്രത്തിൽ നമുക്ക് എടുത്തു വെക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആയാലും മതിയാവും ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം അര കപ്പ് ഓയിൽ ഏതെങ്കിലും ഒരു ഫ്ലേവർലെസ് ഓയിൽ ആയാൽ മതി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ആയാലും നല്ലതാണ് അപ്പോൾ അതൊരു പാത്രത്തിൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് അതും മറ്റൊരു പാത്രത്തിൽ നമുക്ക് എടുത്ത് റെഡിയാക്കി വെക്കാം പിന്നെ വേണ്ടുന്നത് തൈര് ഒരു അര കപ്പ് പാൽ കാൽ കപ്പ് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതായത് മൈദ കൊക്കോ പൗഡർ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഉപ്പ് ഇതെല്ലാം കൂടി ഒരുമിച്ച് നല്ല നേർമയായി അരിച്ചെടുക്കണം എന്നിട്ട് ഇതൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുകയും വേണം ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത് നോക്കാം അതിനായി ഒരു പ്രത്യേക ബൗളിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം പിന്നെ തൈര് പാൽ ആഡ് ചെയ്യുക അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ അതിലേക്ക് ഒഴിക്കാം പിന്നെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ വെറ്റ് മിക്സിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്യാം അതിനുശേഷം റെഡ് ഫുഡ് കളർ മുക്കാൽ ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബേക്സ് ബ്രാൻഡിൻ്റെ ടൊമാറ്റോ റെഡ് കളറാണ് ഇനി നമുക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് തന്നെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും കളറും വാനിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്യാം അറ്റ്ലീസ്റ്റ് മൂന്ന് പ്രാവശ്യമായിട്ടെങ്കിലും മാത്രമേ ഇടാൻ പാടുള്ളൂ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടി പോകും പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ പാർട്സ് പാർട്സായിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ല കൺസിസ്റ്റൻസിയിൽ ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കപ്പ് കേക്ക് ട്രേ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കപ്പ് കേക്ക് ലൈനേഴ്സ് ഓരോന്നായിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഓരോ കപ്പിൻ്റെയും മുക്കാൽ ഭാഗത്തോളം ബാറ്റർ നിറയ്ക്കാം അപ്പോൾ കപ്സിലെല്ലാം കേക്ക് ബാറ്റർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് 175 ഡിഗ്രി സെൻറിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവണിലേക്ക് നമുക്ക് ഈ കപ്പ് കേക്ക് ട്രേ എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് കപ്പ് കേക്ക്സ് എല്ലാം ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാം അപ്പോൾ അടിപൊളി റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്സ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ കളർ ഇത്തിരി ഡാർക്കാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മതി അപ്പോൾ ആ വെരി റെഡ് കളർ കിട്ടും പക്ഷേ എനിക്ക് കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഇട്ടത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്